لبك. هللويا، ثانك يو جيسس. هللويا، പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരു മനസ്സോടുകൂടി അങ്ങയെ ആരാധിക്കുവാൻ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. കർത്താവേ, ഞങ്ങളുടെ ആരാധന കൈക്കൊള്ളുന്ന ദൈവത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നിന്റെ വചനത്തെ നീ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ ചെയ്ത അത്ഭുത പ്രവർത്തികളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ആരാധനയ്ക്ക് ലീഡ് ചെയ്യുന്നവരെല്ലാം നിന്റെ അഭിഷേകത്തെ നിറച്ചിരിക്കുന്നു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വചനം പ്രസ്താവിക്കുന്ന മക്കളെ നിന്റെ അഭിഷേകത്തെ നിറച്ചിരിക്കുന്നു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കേൾപ്പിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാവരെയും വിവിധ ഇങ്ങനെ നീ അനുഗ്രഹിച്ചിരിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ സാന്നിധ്യം കൊണ്ട് ഇവിടെ നിറച്ചിരിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നന്ദി. കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ. നന്ദിയാൽ നിറയുന്നു കർത്താവേ. ഹല്ലേലൂയ. വി സർവ് എ സൂപ്പർനാച്ചുറൽ ഗോഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. വി ജസ്റ്റ് താങ്ക് യു ലോർഡ് ഫോർ യുവർ ഗ്ലോറി ഹാൻഡ് വിത്ത് ഇസ് അപ്പോൺ അവർ ഹാൻഡ്. ഹല്ലേലൂയ. ദാറ്റ്സ് വാട്ട് ഹി സെഡ് ഇൻ ദ മോർണിംഗ്. ഹല്ലേലൂയ. His glory hand is upon this ministry. His glory hand is upon our hands. Hallelujah. ഓരോരുത്തരുടെയും കരങ്ങളുടെ മേൽ ഹല്ലേലൂയ അവന്റെ ഗ്ലോറി ഹാൻഡ് ഒന്നായി തീർന്നിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, അവന് വേണ്ടി ചെയ്യുന്നതും ഓ ഹല്ലേലൂയ കൈവേലയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, നിന്റെ കരങ്ങളെ നോക്കി പറ. This is a glory hand, one with my hand. Hallelujah. And my hand is a glory hand. Hallelujah. Glory hand. Hallelujah. Our hands are glory hands. Hallelujah, 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 hallelujah. All those who play instruments, they have glory hands. Hallelujah. Glory, 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 glory. Nothing but your glory. Nothing but your glory. Glory, 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 glory. Hallelujah, 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 hallelujah. ചേർന്ന് പാടാം. ഹല്ലേലൂയ. എണ്ണമില്ല നന്മകൾ നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവൻ വലിയവൻ, അവൻ സ്തുതിയൻ, അവൻ ആരാധനകൾക്ക് യോഗ്യൻ. ഹല്ലേലൂയ. ഓർ ഭാകാരേ ഹസ്സി ഭാഷ ഭോർ ഭാകാര കസ്സകര കുഗുറു ഭാഷ ഭോർ ഭാകാര കരത കസ്സുദു സുബുഷ ഭാകാര ഓ കുറു ഭോഷ ഭാകാര കസ്സുദു സുബുഷ ബകുറു ഓർ ഭാകാരേ കസ്സുദു എണ്ണമില്ല നന്മകളെ ചൊരിയുവൻ കൃപകൾ ഓർക്കുമ്പോ നന്ദിയല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവനായി സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവനായി സ്നേഹം ഓർക്കുമ്പോൾ കൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നു ആ കരുണയോർക്കുമ്പോൾ ത്യാഗം ഓർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നു യേശുവേ സാധുവാകുമെന്നെ സ്നേഹിച്ചു സ്വന്തം ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവനായി
Hallelujah. Whether you exalt or not, avan uyarnum pongiyumulla simhasathil irikkunavana. Hallelujah. But when you exalt him, ninde simhasathil, ninde jeevithathil avan irundalli varunnu ennu maatram. Hallelujah. Whether you praise him, whether you exalt him, it doesn't make a difference for God. Hallelujah. It makes a difference for you. Hallelujah. Let us worship him. Let us praise him. Hallelujah. No matter what, we are the chosen ones. We are the chosen generation. We are the royal priesthood. We are royal class people. Hallelujah. Hallelujah. Praise him. Praise him. Hallelujah. 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 Oh, the rabbats, bere gere bere de karabash bara 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 dam. Ishu nallavan inik ishu nallavan nalla rakshagan thannamam vaalthi paadum njan ishu nallavan inik ishu nallavan en ishu oh en ishu nallavan chamagalathenne kshemamode kaathidum pacha pulthagidiyil kidathidunnavan വേണ്ടതെല്ലാം നിത്യമേകി പൊച്ചിടുന്നവൻ യേശു നല്ലവൻ യേശു യേശു നല്ലവൻ എനിക്ക് യേശു നല്ലവൻ നല്ല രക്ഷകൻ തന്നാമം വാഴ്ത്തി പാടും ഞാൻ യേശു നല്ലവൻ എനിക്ക് യേശു നല്ലവൻ യേശു Oh, it's so good. Hallelujah. En Yeshu. Kunjingalallam padike. En Yeshu. Oh, hallelujah. En Yeshu. Munnilum pir
இறகிலும் நடந்து காவலாய் மேகமொன்னிருக்குமேல் விரிச்சு சிநேகமாய் நீண்ட மறுபூவ உள்ளம் கையில் தாங்கிடும் கோட்டைகள் தகர்த்திட பலத்தை நல்கிடும் நீட்டிய புஜத்தலன் தான் நடத்திடும் வீட்டிலத்து ஓளம் தன் முகத்தை நோக்கிடும் நல்ல ரட்சகன் தன் நாமம் வாழ்த்தி பாடும் நான் இயேசு நல்லவன் எனக்கு இயேசு நல்லவன் என் இயேசு நல்லவன் என் இயேசு He has lifted me up, he has lifted me up, I know. He has reached out his hands and lifted me up, and that's why I love him so. Oh, glory to God, he has lifted me up, he has lifted me up, I know, he has reached out his hands and lifted me up, and that's why I love the glory bishop, glory hand. Oh, glory to God, he has lifted me up, he has lifted me up, I know, he has reached out his hands and lifted me up. And that's why I love him so. I love him more and more and more. I love him more and more and more. And when I stand upon the other shore, I praise him more and more and more. And when I stand upon the other shore, I praise him more and more. Oh, glory to God. He has lifted me up, he has lifted me up, I know, he has reached out his hands, lifted me up, and that's why I love, I'm gonna cut him, hallelujah, I love him more and more and more, I love him more and more and more, and when I stand upon the other shore, I'll praise him more and more and more, and when I stand upon the other shore, I'll praise him. Oh, Vishwin Mahatwam, Veendeduthane, Avan Veendeduthane, Stotram, Tantrikaram Neeti, Rakshichuven, Oh, Vishwin Mahatwam, Glory Hands. Vishwin Mahatwam, Veendeduthane, Avan Veendeduthane, Stotram, glory hands, niti rakshichuven, oh, Vishwin Mahatwam. Oh, Razina, Yerade, Vishu, Visni, Hikim Yan, Akarail, Yaninu Mavuni, Enek, Waltume, Akarail, Yaninu Mavuni, Enek, Ikara Valtatavar Akaretatilla. അവിടെ അക്കരയെത്തി വാഴ്ത്താമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ, അവിടെ ആരാധിക്കൽ മാത്രമല്ലേ പണി എന്നാ ചിന്തിക്കുന്നത്. എന്നാൽ ഇക്കരെ വാഴ്ത്താത്തവർ അക്കരെ എത്തുക പോലുമില്ല. അതുകൊണ്ട് അക്കരെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഇക്കരെ സ്തുതിച്ചു തുടങ്ങണം. അവന്റെ ഗ്ലോറി ഹാൻഡ്സ് നീട്ടി നിന്നെ രക്ഷിച്ചതാ, അവന്റെ ഗ്ലോറി ഹാൻഡ്സ് നീ താന്നിരുന്ന ബലമുള്ള കരമുണ്ടല്ലോ, അത് ഗ്ലോറി ഹാൻസ, അതേ കരമാണ് നിന്നെ ഉയർത്തുന്നത്. നീ ബലമുള്ള കരത്തിന്റെ കീഴിൽ താണിരുന്നു, അതേ ബലമുള്ള മഹത്വമായ കരം നിന്നെ ഉയർത്തുന്ന കരങ്ങളാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ഹാൻസ് നിന്റെ കരത്തോടൊന്നായി തീർന്ന അവന്റെ ഗ്ലോറി ഹാൻസ് ഉണ്ട്. ഹല്ലേലൂയ, വട്ടവർ Oh, glory to God, he has lifted me up, he has lifted me up, I know, he has reached out his
and lifted me up, and that's why I love him so. I love him more and more and more. I love him more and more and more. And when I stand upon the other shore, I'll praise him more and more. And when I stand upon the other shore, I'll praise him more and more and more. Oh, glory to God, he has lifted me up. He has lifted me up. I know he has reached out his hands and lifted me up, and that's why I love him so. I love him more and more and more. I love him more and more and more. And when I stand upon the other shore, I'll praise him. He has lifted me up, I know. He has reached out his hand and lifted you up, and that's why you love him so. You love him more and more. You will love him more and more. And when you stand upon the other shore, you'll praise him more and more. വാക്തത്വം ചെയ്തവൻ വാക്കം മാറാത്തവനാ. എന്നോട് പ്രോമിസ് ചെയ്തവൻ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ അവൻ നുണയനായനെ, എന്നാൽ മനുഷ്യനല്ല നിന്നെ വിളിച്ചത്. ഹല്ലലൂയ, ഹല്ലലൂയ, മനുഷ്യനല്ല നിന്നെ വിളിച്ചത്. ഹല്ലലൂയ, നമ്മൾ കേട്ട വിളിയുണ്ടല്ലോ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, സ്വർഗീയ വിളി, ഇറ്റ്സ് എ ഹൈ കോളിംഗ്. ഹല്ലലൂയ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, ഹല്ലലൂയ. ചരോഷ് ഭാകരാസി, ഹല്ലലൂയ, ചേർന്ന് പാടാം. വാക്ക് പണിനവർ മാറിടാർ, വാക്തത്വം നിറവേറ്റുന്ന ദൈവം. ഹല്ലലൂയ, സ്ട്രോങ് പ്രസൻസ് ഓഫ് ദ ഹോളി ഗോസ്റ്റ് ഇൻ our midst. ഹല്ലലൂയ, ദ ഗ്ലോറി ഹാൻഡ്സ് ഇസ് അപ്പോൺ എവ്രി ലൈഫ്. ഹല്ലലൂയ,
ഉറബാക്കറാ ബി ഓപ്പൺ ടു ഗോഡ്സ് മൂവ് ബി ഓപ്പൺ ടു ഗോഡ്സ് മൂവ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഇടപെടലിനോട് തുറന്നു വെക്കുക ഓ നിൻ്റെ ഹൃദയത്തെ നിൻ്റെ ശരീരത്തെ നിൻ്റെ മനസ്സുകളെ ദൈവത്തിൻ്റെ ഇടപെടലുകളോട് തുറന്നു വെക്കുക തുറന്നു വെക്കുക തുറന്നു വെക്കുക ഹല്ലേലൂയ ഓദറബാസിക്കിരി മഹാക്കറാ ദസ്സുഷ് ബഹക്കറാക്കറ തുറന്നു വെക്കുക ദൈവത്തിൻ്റെ ഇടപെടലുകളോട് തുറന്നു വെക്കുക ഹല്ലേലൂയ ഉദരൻ്റെ ശരീരത്തിന് മേൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുന്നു ഹല്ലേലൂയ ദോറബാസി മഹാക്കറ ലേഖറ ബഹാര കരദ ക്രൂസ് കാലുകളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം കാലുകളെ ബലഭാഷി മാക്ക ഞങ്ങളുടെ കാലുകളെ മാൻപേടക്കാൽക്ക് തുല്യമാക്കി നിന്റെ ഗിരികളിൽ ഞങ്ങളെ നിർത്തുന്ന are ordained of the Lord. Hallelujah. The Kari Mahase Karada. Like Goro Subho Shubakara Bhautu Subho Rabakara Karam. Vakku Vanni Never Maridar Vakku Datte Niravetuvar Vakku Vanni Never Maridar Vakku Datte Niravetuvar சொந்து போகாதே நீ சொந்து போகாதே சொந்து போகாதே உன்னை அழைத்து இவர் உண்மையுள்ளவர் சொந்து போகாதே நீ சொந்து போகாதே சொந்து போகாதே உன்னை அழைத்து இவர் உண்மையுள்ளவர் அவர் மனிதன் அல்லவே போய் சொல்வதில்லை அவர் உண்மையுள்ளவர் வாக்கு மறப்பதில்லையே அவர் மனிதன் அல்லையே போய் சொல்வதில்லையே அவர் உண்மையுள்ளவர் வாக்கு மறப்பதில்லையே வாக்கு தந்தவர் சிறந்தவர் சிறந்ததை தருபவர் ஹே மாற்றங்கள் இல்லையே வாக்கு தந்தவர் சிறந்தவர் சிறந்ததை தருபவர் never marida vakkudatte niravettuvar vakkuvanni never marida vakkudatte niravettuvar sondu bogade nee sondu bogade sondu bogade umme aadathe verunmayullavar sondu bogade nee sondu bogade sondu bogade umme aadathe verunmayullavar காலங்கள் கடந்ததோ தாமதம் ஆனதோ வாக்குதத்தங்கள் உன் வாழ்வில் தொலைந்ததோ காலங்கள் கடந்ததோ தாமதம் ஆனதோ வாக்குதத்தங்கள் உன் வாழ்வில் தொலைந்ததோ உன்னந்தவர் சிறந்தவர் சிறந்ததை தருபவர் மாற்றங்கள் சிறந்தவர் சிறந்ததை தரும்பவர் கை மாற்றங்கள் இல்லை தந்தவர் சிறந்தவர் சிறந்ததை தரும்பவர் கை மாற்றங்கள் இல்லை தந்தவர் சிறந்தவர் சிறந்ததை தரும்பவர் கை மாற்றங்கள் இல்லை பண்ணி நவர் மாறிடார் வாக்குதத்தை நிறைவேற்றுவார் வாக்கு பண்ணி நவர் மாறிடார் வாக்குதத்தை நிறைவேற்றுவார் சொந்து போகாதே நீ சொந்து போகாதே சொந்து போகாதே உம்மை அழைத்தவர் உண்மையுள்ளவர் சொந்து போகாதே நீ சொந்து போகாதே சொந்து போகாதே உம்மை அழைத்தவர் உண்மையுள்ளவர் அவர் உண்மையுள்ள மனிதனராசே அவர் உண்மையுள்ளவர் வாக்கு மறப்பதில்லையே அவர் மனிதன் அல்லவே போய் சொல்வதில்லையே அவர் உண்மையுள்ளவர் வாக்கு மறப்பதில்லையே வாக்கு தந்தவர் சிறந்தவர் சிறந்த
சிறந்தவர் சிறந்தவர் சிறந்ததை தரும்பவர் மாற்றங்கள் இல்லை வாக்கு தந்தவர் சிறந்தவர் சிறந்ததை தரும்பவர் மாற்றங்கள் இல்லை வாக்கு தந்தவர் சிறந்தவர் சிறந்ததை தரும்பவர் மாற்றங்கள் இல்லை காலங்கள் கடந்ததும் தாமதம் ஆனதும் வாக்குத்தங்கள் உன் வாழ்வில் தொலைந்ததும் காலங்கள் கடந்ததும் தாமதம் ஆனதும் வாக்குத்தங்கள் உன் வாழ்வில் தொலைந்ததும் வாக்கு பண்ணுவர் சிறந்தவர் சிறந்ததை தரும்பவர் மாற்றங்கள் இல்லை வாக்கு தந்தவர் சிறந்தவர் சிறந்ததை தரும்பவர் மாற்றங்கள் இல்லை ஹல்லேலூயா வாக்கு தந்தவர் சிறந்தவர் சிறந்ததை தரும்பவர் மாற்றங்கள் மாற்றமில்லாதவன் ஹல்லேலூயா வாக்கு தந்தவர் சிறந்தவர் சிறந்ததை தரும்பவர் மாற்றங்கள் இல்லை வாக்கு தந்தவர் சிறந்தவர் சிறந்ததை தரும்பவர் மாற்றங்கள் Glory Hallelujah வாக்கு தந்தவர் சிறந்தவர் சிறந்ததை தரும்பவர் மாற்றங்கள் இல்லை என் கர்த்தர் செய்ய நினைத்தது அது தடைப்படாது தேவன் என்னை ஆசீர்வதித்தால் தடுப்பது யாரு என் கர்த்தர் செய்ய நினைத்தது அது தடைப்படாது என் தேவன் என்னை ஆசீர்வதித்தால் தடுப்பது யாரு கர்த்தர் செய்ய நினைத்தது அது தடைப்படாது என் தேவன் என்னை ஆசீர்வதித்த தடுப்பது யாரு என் கர்த்தர் செய்ய நினைத்தது அது தடைப்படாது என் தேவன் என்னை ஆசீர்வதித்த தடுப்பது யாரு என் தேவனால் நான் உயிருமை என் தேவனால் நான் பெருகுமே என் தேவனால் நான் உயிருமை என் தேவனால் நான் பெருகுமே நிச்சயம் நடக்கும் நிச்சயம் நடக்கும் சுற்றியுள்ள கண்கள் அதை பார்க்கும் நின்ன சுற்றியுள்ள கண்கள் அதை பார்க்கும் என்னை சுற்றியுள்ள கண்கள் என் கர்த்தர் செய்ய நினைத்தது அது தடைப்படாத என் தேவன் என்னை ஆசீர்வதித்த தடுப்பது யாரு என் கர்த்தர் செய்ய நினைத்தது அது தடைப்படாத என் தேவன் என்னை ஆசீர்வதித்த தடுப்பது யாரு என் தேவனால் நான் உயிருமை என் தேவனால் நான் பெருகுமை என் தேவனால் நான் உயிருமை என் தேவனால் நான் பெருகுமை நிச்சயம் நடக்கும் நிச்சயம் நடக்கும் சுற்றியுள்ள கண்கள் அதை பார்க்கும் என்னை சுற்றியுள்ள கண்கள் அதை பார்க்கும் நின்னை சுற்றியுள்ள கண்கள் அதை பார்க்கும் நின்னை சுற்றியுள்ள கண்கள் அதை பார்க்கும் அங்கே கால் வேறே ஒன்றியும் ஸ்நேகில்ல ஞாசுவே அங்கீகா வேறேயும் ஸ்நேகில்ல ஞாசுவே நீரிக்காய் செய்ததும் நீரிக்காய் செய்ததும் நீ எனக்காய் செய்தது ஒரு கண்ணோ மறு கண்ணிட்டில்ல காதுகள்
Hallelujah.
இருந்தெங்கில் ஹalleluya இதுவரை நீ நடந்தெங்கில் இது நீ எழுந்தோடும் ஹalleluya இதுவரை உள்ள மினிஸ்ட்ரி அல்ல you have never seen it has only begun it has only begun the fire oh hallelujah Only beginning. This is just a beginning. Just a beginning. We're in there toward him. Hallelujah. Rabah Severera. Oh, chariots of fire. Oh, speed. Speed is adding to you. Your ministry. Harabah Shebara. Oh, Jesus, Jesus, Jesus. ായോനി ജീവൻ മുഴുവിടമായോനി ജ്ഞാനമിത്യം ജീവിപ്പാൻ സ്വയാഗമായോനി ആതിരു മന്ദിരമായോനി ജീവൻ മുഴുവിടമായോനി ജ്ഞാനമിത്യം Shall fill it, hallelujah. Rekhava zegarere. Open your mouth wide. Shall fill it, hallelujah. Atma will thodangi. Chadathil avasan pikki navarala namal. Atma will thodangi. Hallelujah. Akni na susrooshleke. Kaira navar. Hallelujah. Karabasa. Glory, glory is adding. Glory, 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 glory. Glory, glory, glory. Experience the touch of the Holy Ghost in this place. Receive His touch. Receive His touch right now. Receive the fire. Hallelujah. The glory. Hallelujah, Rasimara, the glory hand, the glorious one is in our midst. Oh, Jesus, Maria Shima, Kagaya Zim, Kigaraya Zim, Shima, Muzima Zim, Glory, glory, glory. Hallelujah. Thank you, Lord. Hallelujah. His glory is upon you. Pidavinte mahimayal jeevichelunnette. Same glory is there to rise you up. നിന്നെ ഉയർത്തുന്നത് അതേ മഹിമയാ യേശുദാ പറഞ്ഞേ പിതാവ് എനിക്ക് തന്നത് നിനക്ക് തന്നിരിക്കുന്നു പിതാവിൻ്റെ മഹിമയാൽ മരണത്തിൽ നിന്ന് ഉയർത്തെഴുതേൽപ്പിച്ച ആ മഹത്വം ഉണ്ടല്ലോ ഹല്ലേലൂയ നീ ഏതവസ്ഥയിലിരുന്നാലും നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ഗ്ലോറി 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 ഓ ജീസസ് 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 Jesus, 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 Jesus. Oh, beloved one, hallelujah. Precious Jesus, precious Jesus. Oh, razike, oh, razidi, oh, razike, oh, razidi. You are my all in all. Seeking you as a precious jewel, Lord, to give up, I'd be a fool. You are my all in all. Jesus, you are the lamp of God. Worthy is your name. Lamb of God, worthy is your
most precious name in our lives that saved us, exalted us, lifted us, and filled us with your glory. We love you, Abba. We love you, Abba Father. You are the treasure in our lives. You're all that we want. We give you all the glory, Lord, all the honor. We lay our crowns before your presence and we worship. All that we have and we are is from you and for you. In Jesus' name. Amen. Hallelujah. Praise the Lord. Hallelujah. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദാവീദിനെ കുറിച്ചും ശൗലിനെ കുറിച്ചും കൂടെയാണ്. ദൈവം ദാവീദിനോട് പക്ഷപാതം കാണിച്ചിരുന്നോ? പക്ഷഭേദം കാണിച്ചിരുന്നോ? ദാവീദ് തെറ്റ് ചെയ്തപ്പോൾ ഒന്നും കുഴപ്പമില്ല, പക്ഷേ ശൗല് തെറ്റ് ചെയ്തപ്പോൾ അവനെ അങ്ങോട്ട് പുറത്താക്കി അല്ലേ? അത് ഒരു പക്ഷഭേദമാണോ? ശൗലും പറയുന്നുണ്ട് ഞാന് തെറ്റിപ്പോയി എന്നൊക്കെ ഒന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് ദൈവം ശൗലിനെ ത്യജിച്ചത്? എന്തുകൊണ്ടാണ് ദാവീദിനോട് ആ രീതിയിലൊന്നും ഇടപെടാതിരുന്നത്? ശൗലിനോട് പറയുന്നുണ്ടല്ലോ, നിന്റെ സന്തതി മുഴുവൻ ഈ രാജ്യത്വം അത് നിലനിന്നേനെ. പക്ഷെ ദാവീദിന്റെ ആണെങ്കിൽ ആ ലൈൻ മാറിയേ പോകുന്നില്ല. സി, അത് ദാവീദിനോട് ചെയ്ത ഒരു വാഗ്ദത്തമായിട്ട് നമ്മൾ കാണുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം വന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ശൗലിനെ കുറിച്ച് നോക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ ഒന്നാമത്തെ പ്രമാണം തന്നെ അങ്ങ് തെറ്റിച്ചു. എന്താ ഒന്നാമത്തെ പ്രമാണം? നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും കൂടെ നീ അവനെ സ്നേഹിക്കണം. സ്നേഹം, ദൈവത്തോടുള്ള ആ സ്നേഹം അവനുണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ കാണുന്നത്. അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, എങ്ങനെ കാണാൻ പറ്റും അവൻ്റെ സ്നേഹം ശരിയല്ലായിരുന്നു എന്ന്? ഒന്ന് ശമുവേല് 17:26 വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് നോക്കാം. ജീവനുള്ള ദൈവത്തിൻ്റെ 17:26. ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫിലിസ്ത്യൻ ആർ എന്ന് പറഞ്ഞു. ഇവിടെ ദാവീദ് പറയുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ വായിച്ച. ദാവീദ് പറയാണ് അഗ്രചർമ്മിയായ ഈ ഫിലിസ്ത്യൻ എന്തുകൊണ്ട് ദൈവജനത്തിന് എതിരായി നിൽക്കുന്നു അല്ലെ? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിക്കുന്നവൻ ഇവനാരാണ് എന്നാണ് അവൻ ചോദിക്കുന്നത്. അപ്പൊ ഈ ദാവീദ് അവിടെ കാണുന്നത് ദൈവവുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുള്ള ഇസ്രായേൽ ജനതയാണ്. ഇപ്പൊ ദാവീദിന് ദൈവവുമായി ചെയ്ത ആ ഉടമ്പടിയെ കുറിച്ചുള്ള ഒരു ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഒരു അർത്ഥം അവൻ മനസ്സിലാക്കി. ഇവിടെ ശൗൽ എല്ലാവരെക്കാളും ഉയരമുള്ളവനായിരുന്നു, പക്ഷെ ഈ ഗോലിയാത്തിന്റെ നേരെ നിൽക്കുന്നതായിട്ടുള്ള സമയത്ത്, ഗോലിയാത്ത് ഇവർക്ക് എതിരെ നിൽക്കുന്നതായിട്ടുള്ള സമയത്ത് അവന് ഭയപ്പെട്ടു പോയി അല്ലേ? കാരണം എന്താ, അവന് ദൈവവും അവൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഉറപ്പില്ല. അപ്പൊ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം അവൻ്റെത് ശരിയല്ലായിരുന്നു എന്നുള്ളതാണ് അവിടെ ആ വ്യത്യാസം കാണിക്കുന്നത്.
ദാവീദിനാണെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് വലിയ ഗോലിയാത്താണെങ്കിലും അതിനേക്കാളും വലിയ ദൈവമാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം അവനുണ്ടായിരുന്നു. അപ്പം ദൈവത്തെ ഈ ഉടമ്പടി മാറണമെങ്കിൽ എന്താ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അല്ലേ? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടി, അത് എങ്ങനെയാണ്? അത് രക്ത ഉടമ്പടിയാണ്. അത് എപ്പോഴാണ് മാറിപ്പോകുന്നത്? എപ്പോൾ അത് നിലയ്ക്കും? ഉടമ്പടി മാറിപ്പോവും എപ്പോഴാണ്? മരണത്താലല്ലാതെ മാറില്ല. അപ്പൊ ദൈവത്തിന് മരണമില്ല, അവൻ നിത്യനാണ്. അതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് നിന്ന് ഈ ഇടംപടിയിൽ നിന്ന് മാറി നിൽക്കില്ല എന്നുള്ള ഉറപ്പ് ദാവീദിന് ഉണ്ടായിരുന്നു. അതാണ് അവനെ ഈ ധൈര്യത്തിലേക്ക് നയിച്ചത്. അപ്പൊ തൻ്റെ ജീവകാലത്ത് ഒരിക്കലും ശരണമില്ലാതെ പോകയില്ല എന്നുള്ള ഒരു ഉറപ്പ് അവന് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, അപ്പൊ ശൗലിന് ഈ ഉടമ്പടിയെക്കുറിച്ചുള്ള ബോധ്യമല്ല. രണ്ടാമത്തെ കാര്യം, അഭിഷേകത്തെയും അഭിഷിക്തനെയും മാനിക്കുന്നതിൽ അവന് കുറവ് വന്നു ശൗലിന്. എന്നാൽ ശൗൽ എപ്പോഴും അഭിഷേകത്തെയും അഭിഷിക്തനെയും മാനിക്കുന്ന ഒരുവനായിരുന്നു. ദാവീദ് അങ്ങനെയല്ലേ പറഞ്ഞേ? ദാവീദ് 1 ശമൂവേൽ 15:1. അനന്തരം ശമൂവേൽ ശൗലിനോട് പറഞ്ഞതെന്നാൽ, യഹോവ നിന്നെ തന്റെ ജനമായ ഇസ്രായേലിനെ രാജാവാക്കിയിട്ട് അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. അപ്പൊ എന്നെയാണ് നിയമിച്ചത് എന്തിനു വേണ്ടി? അഭിഷേകം ചെയ്യാനായിട്ട് എന്നെയാണ് ദൈവം ഉപയോഗിച്ചത് എന്ന് അവൻ ധൈര്യമായിട്ട് അങ്ങോട്ട് പറയുക അല്ലേ. അതുകൊണ്ട് ഞാനിപ്പോ പറയുന്ന കാര്യം നീ അനുസരിക്കണം. കാരണം നിന്നെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞതും ആരാണ്? ദൈവമാണ്. അപ്പൊ ദൈവത്തിന്റെ വാക്ക് ഞാൻ കേൾക്കുന്നവനാണ്. അപ്പൊ ഇപ്പൊ ഞാൻ നിന്നോട് പറയുന്ന വാക്കും ദൈവത്തിൽ നിന്നുള്ള വാക്കാണ്. അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് കേൾക്കണം എന്നാണ് ഇപ്പോ ശൗല് പറയുന്നത്. ശമൂവേൽ പറയുന്നത് നോക്കി 15:3 ഒന്ന് നോക്കാം. ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള ആട് ഒട്ടകം കഴുത എന്നിവയെയും സംഹരിച്ചു കളക. ഇവിടെ പ്രത്യേകം പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയോ? കനിവ് തോന്നരുത്, കനിവ് തോന്നരുത്. എല്ലാവരെയും, ഈവൻ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ വരെ സംഹരിച്ച് കളഞ്ഞേക്കണം. ഇതാണ് കർത്താവ് പറഞ്ഞ വാക്ക്. 8 വാക്യം. അമാലേക്കരുടെ രാജാവായ ആഗാഗിനെ ജീവനോടെ പിടിച്ചു, ജനങ്ങളെ ഒക്കെയും വാളിന്റെ വായ്ത്തലയാൽ നിർമൂലമാക്കി. അപ്പൊ അവിടെ ഒരാളെ രക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതാണെങ്കിൽ ആരാണ്? രാജാവിനെ തന്നെയാണ് അവൻ രക്ഷിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി 9 വാക്യം. എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും ആട് മാട് തടിച്ച മൃഗം എന്നിവയിൽ മേത്തരമായവയെയും കുഞ്ഞാടുകളെയും ഉത്തമമായവ ഒക്കെയും നിർമ്മലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. ഹീനവും നിസ്സാരവുമായവയൊക്കെയും അവൻ നിർമ്മൂലമാക്കി കളഞ്ഞു. അപ്പൊ നിർമൂലമാക്കാൻ മനസ്സില്ല, അവർക്ക് മനസ്സ് വരുന്നില്ല. ഇത്രയും നല്ല സാധനങ്ങളൊക്കെ ഇങ്ങനെ ശബ്ദാർപ്പിതമായിട്ട് അങ്ങോട്ട് വെട്ടിക്കളയണമെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സൊന്നുമില്ല. കാരണം ആ സാധനം കണ്ടപ്പോൾ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് എന്നോർത്ത് അതിനെയൊക്കെ അവര് കൂട്ടിക്കൊണ്ടുവന്നു. സി അപ്പോ ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ശൗല് മാത്രമല്ല അവിടെ പറഞ്ഞേക്കുന്നത്, ശൗലും ജനവും രണ്ടുപേരും കൂടെ, രണ്ട് കൂട്ടരും കൂടെ അങ്ങോട്ട് യോജിച്ചിരിക്കുകയാണ്. 11 വാക്യം. യഹോവയുടെ അരുളപ്പാട് ശമൂവേലിനുണ്ടായതെന്തെന്നാൽ, ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു, എന്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. സി എന്റെ കൽപ്പനകളെ നിവർത്തിക്കുന്നില്ല, അവൻ എന്നെ വിട്ട് മാറിപ്പോയിരിക്കുന്നു. ഇതാണ് ദൈവം ശൗലിനെ കുറിച്ച് പറഞ്ഞത്. 12 വാക്യം.
ശമുവേൽ ശൗലിനെ എതിരേൽപ്പാൻ അധികാലത്ത് എഴുന്നേറ്റപ്പോൾ ശൗൽ കർമ്മേലിൽ എത്തിയിരുന്നു. ഒരു ജ്ഞാപകസ്തംഭം നാട്ടി ഘോഷയാത്ര കഴിച്ച് തിരിഞ്ഞ് ഗിൽഗാലിലേക്ക് പോയി എന്നും ശമുവേലിനെ അറിവ് കിട്ടി. അപ്പൊ ഇത് മാത്രമല്ല, ശൗൽ എന്ത് ചെയ്തു, പടയൊക്കെ കഴിഞ്ഞ് ഇത് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ശമുവേലിനെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കിയില്ല. അവൻ കർമ്മയിൽ വരെ വന്നു, ശമുവേൽ കർമ്മയിലാണ്, അവിടം വരെ വന്നു, പക്ഷേ അവൻ എന്ത് ചെയ്തില്ല, അവൻ ശമുവേലിനെ ഒന്ന് കാണാൻ കൂട്ടാക്കാതെ അവിടെ ഒരു ജ്ഞാപക സംഭവമൊക്കെ നാട്ടി. എന്താ, ഞാൻ ദേ ജയിച്ചു വന്നിരിക്കുന്നു എന്നുള്ള ക്രെഡിറ്റ് ഒക്കെ അതിനു വേണ്ടി ഒരു സ്തംഭം നാട്ടിയിട്ട് അവൻ അങ്ങ് തിരിച്ചുപോയി. അപ്പൊ ഈ ദൈവം സംസാരിച്ച ആളും ഇല്ല, അഭിഷേകം കൊടുത്ത ആളെയും ഓർമ്മയില്ല, എല്ലാം മറന്നുപോയ അവസ്ഥ. അപ്പൊ ആ ഒരു തനിക്കായിട്ട് താൻ നേടി എന്നുള്ള വിധത്തില് ഒരു മോണുമെന്റ് അവിടെ ഉണ്ടാക്കുകയും ചെയ്തു, തൻ്റെ പേര് നിലനിർത്തണം അതിനു വേണ്ടിയിട്ട്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നും അല്ല അല്ലേ, വലിയ വലിയ വളരെയധികം പണി അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷെ സ്റ്റിൽ ഗോഡ് ഈസ് നോട്ട് ഹാപ്പി. അതൊരു വലിയ കഷ്ടമാണ്. കാരണം എന്താ, ദൈവം പറഞ്ഞത് അവൻ വിലയുള്ളതായിട്ട് കണ്ടില്ല. അപ്പൊ ദൈവത്തെ അല്ല അവൻ അനുസരിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ശൗലിനെ, ശമുവേലിനെ കാണാൻ ശൗൽ വന്നില്ല. അപ്പോ ശമുവേൽ ശൗലിനെ തെരഞ്ഞു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്, 13-ാം വാക്യം. പിന്നെ ശമുവേൽ ശൗലിന്റെ അടുക്കൽ എത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ സംബന്ധിച്ച് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവനെ സംബന്ധിച്ച് ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനയൊക്കെ അനുസരിച്ചു, അതാണ് അവൻ പറയുന്നത്. 20-ാം വാക്യം. ശൗൽ ശമുവേലിനോട്, ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ച് യഹോവ എന്നെ അയച്ച വഴിക്ക് പോയി അമലേക്ക് രാജാവായ ആഗാഗിനെ കൊണ്ടുവന്നു, അമലേക്കിനെ നിർമൂലമാക്കി കളഞ്ഞു. എന്നാൽ ജനം ശപഥാർപ്പിത വസ്തുക്കളിൽ വിശേഷമായ ആടുമാടുകളെ കൊള്ളയിൽ നിന്നെടുത്ത് ഗിൽഗാലിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ വലിയൊരു കാര്യം ചെയ്തു, യാഗം കഴിക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ, ഞങ്ങൾക്കൊന്നും വേണ്ടിയിട്ടല്ല, ഇത് ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്, യാഗം കഴിക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ എന്ന് പറയുകയാണ് ആര്, ശൗൽ. അത് മാത്രമല്ല, അവിടെ അവൻ ഉപയോഗിച്ച ഒരു വാക്ക് നോക്കുക, നിന്റെ ദൈവമായ യഹോവ, ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ല, നിന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുക, അതാണ് അവൻ പറയണേ. അപ്പോൾ ദൈവം ഒരിക്കലും നമ്മൾ അവന് വേണ്ടി പണിയെടുക്കണമെന്നോ അല്ലെ അവന് വേണ്ടി എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അതിലല്ല ദൈവത്തിന് പ്രസാദം. ദൈവം പറഞ്ഞ കാര്യം ദൈവം ചെയ്യേണ്ടതുപോലെ, ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യം. 21-ാം വാക്യം. അതാണല്ലോ കഴിഞ്ഞ അല്ലേ. 24-ാം വാക്യം. ശൗൽ ശമുവേലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. സി അവൻ അവിടെ ഏറ്റുപറയാണ്, ആ ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറയാണ്. പക്ഷേ അവൻ പറയുന്നത് എന്തുകൊണ്ട് അവൻ തെറ്റ് ചെയ്തു, അവൻ ജനത്തെ ഭയപ്പെട്ടു, ജനം പറഞ്ഞതാണ് അവൻ കേട്ടത്. ദൈവം പറഞ്ഞ വാക്ക് അവൻ്റെ മുമ്പിൽ ഉള്ളപ്പോൾ തന്നെ അവൻ ജനം പറഞ്ഞ വാക്ക് കേട്ട് അനുസരിച്ചു. അപ്പൊ ഹീ ഈസ് നോട്ട് എ ഗോഡ് പ്ലീസർ, ബട്ട് ഈസ് എ മാൻ പ്ലീസർ. അപ്പൊ മനുഷ്യരെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഒരു കർത്തവ്യമായിട്ട് അവൻ എടുത്തിരുന്നത്. അപ്പൊ അത് എന്തിലേക്ക് നയിച്ചു, അനുസരണക്കേടിലേക്ക് നയിച്ചു. അപ്പൊ ജനത്തെ അനുസരിച്ചിട്ട്, ജനത്തിന്റെ വാക്ക് കേട്ട്, ജനത്തിന്റെ വാക്ക് ഭയന്ന് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളതാവില്ല. ദൈവം പറഞ്ഞത് എന്താണോ അത് നമ്മൾ ചെയ്യുന്നതിലാണ് ദൈവത്തിന് പ്രസാദമുള്ളത് അല്ലേ. അതേസമയം ദാവീദിനെ നോക്ക്,
ദാവീദ് അഭിഷേകത്തെയും അഭിഷിക്തനെയും മാനിക്കുന്നവനായിരുന്നു. ശരിയല്ലേ? അഭിഷേകത്തെ അവൻ മാനിച്ചോ? എങ്ങനെ അറിയാൻ പറഞ്ഞു? ശൗൽ അഭിഷിക്തനായതുകൊണ്ട് അവൻ തെറ്റ് ചെയ്തിട്ടും ഇവൻ ഒന്നും തിരികെ ചെയ്യാതെ അവൻ അവസരം ലഭിച്ചിട്ടും അവൻ്റെ മേൽ കൈവയ്ക്കുവാൻ അവൻ ഒരുങ്ങിയില്ല. എന്താ കാര്യം? അവൻ ഒരു അഭിഷിക്തനാണ്. അവൻ്റെ മേലുള്ള അഭിഷേകം അത് ദൈവം കൊടുത്തതാണ്. ദൈവം മാനിച്ചതിനെ ഞാൻ ഒരിക്കലും നിന്ദിക്കില്ല എന്നുള്ള ഒരു ഒരു തീരുമാനം ദാവീദിനുണ്ടായ. നമ്മളും അഭിഷേകത്തെ മാനിക്കാനുള്ളവരാണ്, അഭിഷിക്തന്മാരെയും മാനിക്കാൻ ഉള്ളവരാണ്. ഇനി വേറൊരു കാര്യം നമ്മൾ കാണുന്നത്, ശൗൽ എന്ത് ചെയ്തു? ദൈവം വെച്ചിട്ടുള്ള നിയമങ്ങളുണ്ട്, ഓർഡർ, ഒരു രീതി. രീതി ഓർഡർ എന്നുള്ളതിന് എന്താ പറയാ, ക്രമം, ഒരു ക്രമം. അതും അവൻ മറികടന്നു. നമുക്ക് നോക്കാം 1 ശമൂവേൽ 13:8-9. ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നുവെങ്കിലും ശമൂവേൽ ഗിൽഗാലിൽ എത്തിയില്ല. ജനവും അവനെ വിട്ട് ചിതറിപ്പോയി. അപ്പോൾ ശൗൽ, ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിനെന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. ഇവിടെ ജനം ചെതറിപ്പോകുന്നു എന്നുള്ളതാണ് അവൻ്റെ ഒരു പ്രശ്നം. സി, ജനം എന്നെ വിട്ട് മാറിപ്പോകുന്നു, ശത്രുവാണെങ്കിൽ അവിടെ പാളയിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ എനിക്ക് വേണം, അതിന് വേണ്ടിയിട്ട് ഞാനൊരു യാഗം അർപ്പിക്കാം. അപ്പോൾ യാഗം കൃപയ്ക്ക് ആധാരമാണെന്നുള്ള കാര്യമൊക്കെ അവൻ അറിയാം, അത് അവൻ ചെയ്യാണ്. പക്ഷേ അതിനും ഉണ്ടായിരുന്നു ഒരു ക്രമം, അല്ലേ? ദൈവം ആർക്കാണ് യാഗം കഴിക്കാനുള്ള അവകാശം കൊടുത്തിരുന്നത്? പുരോഹിതന്മാർക്ക് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഇവന് രാജ്യത്വം ഉണ്ടെങ്കിലും പുരോഹിതൻ ആയിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള അനുവാദം അവന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ദൈവം അതിനെ ഒരു തെറ്റായിട്ട് കണ്ടത്. നമുക്ക് നോക്കാം 1 ശമൂവേൽ 13:13. നീ ചെയ്തത് ഭോഷത്വം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. നീ ചെയ്തത് എന്താന്നാ പറയണേ? ഭോഷത്വം. യു ആർ എ ഫൂൾ. നീ ചെയ്തത് ഭോഷത്വമാണ്, ബുദ്ധിയോടെ നീ ചെയ്തില്ല. കാരണം ജ്ഞാനവും ബുദ്ധിയൊക്കെ എവിടെ നിന്ന് വരുന്നതാണ്? ദൈവത്തിങ്കിൽ നിന്ന് വരുന്നതാണ്. നീ എന്ത് ചെയ്തില്ല? നീ ഭോഷത്വമാണ് ഇപ്പോൾ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് ശമൂവേൽ അവനെ വഴക്ക് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പൊ അതേസമയം ദാവീദാണെങ്കിൽ ഒരിക്കലും അവൻ ആ ദൈവം വെച്ചിട്ടുള്ള ക്രമം അവൻ തെറ്റിച്ചിട്ടേയില്ല. ഇനി വേറെ ഒരു കാര്യം നമ്മൾ കാണുന്നത്, ശൗല് ഒരിക്കലും ഒരു ആരാധന കഴിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. യാഗം കഴിക്കുന്നത് കാണുന്നു, പക്ഷെ ഒരു ആരാധനാ പുരുഷനായിട്ട് നമുക്ക് അവനെ കാണാനില്ല. എന്നാൽ ദാവീദോ ചെറുപ്പം മുതൽ അവനൊരു ആരാധനക്കാരനാണ്. ഒരു സങ്കീർത്തനമെങ്കിലും ശൗലിൻ്റെതുണ്ടോ? ഇല്ല. എന്നാൽ ദാവീദിൻ്റെ 70-ൽ പരം സങ്കീർത്തനങ്ങളാണ് അവൻ്റെ പേരിലുള്ളത്. അപ്പോൾ അവൻ കർത്താവിനെ ആരാധിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്ന് മാത്രമല്ല, ദാവീദ് ആരാധന താൻ തന്നെ നടത്തുന്നതിനെ കുറിച്ച് മാത്രമല്ല, 24 മണിക്കൂറും ദൈവസന്നിധിയിൽ ആരാധിക്കാനായിട്ടുള്ള ആളുകളെ ക്രമം ക്രമമായിട്ട് ആക്കി വെക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലേ? 24 മണിക്കൂറും ആരാധിക്കാനായിട്ട് കുടുംബം കുടുംബമായിട്ട്, ഓരോ കുടുംബം കുടുംബമായിട്ട് ദൈവസന്നിധി നിൽക്കുവാൻ അവരെ വേർതിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. ഇപ്പൊ ദാവീദ് വെറും ഒരു ആരാധകൻ മാത്രമല്ല, ഒരു നിമിഷം പോലും കർത്താവിൻ്റെ ആരാധന പൊങ്ങാതെ ഈ എരുശലേമല്ല, ഇസ്രയേലിൽ ഉണ്ടാകരുത് അങ്ങനെ ഒരു അവസ്ഥ എന്ന് വിചാരിച്ച് അവൻ അതും കൂടെ നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. എന്നാൽ തെറ്റ് ദാവീദിന് വന്നു, വന്നു അല്ലേ?
രണ്ട് തരത്തിലുള്ള, രണ്ടല്ല മൂന്ന് തരത്തിലുള്ള തെറ്റാണ് അവനിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, ബത്ത്ഷെബയുമായിട്ട് അവിഹിത ബന്ധം അവന് വന്നു. രണ്ട്, അത് മറയ്ക്കാൻ വേണ്ടി അല്ലേ തെളിവ് ഊരിയവനെ കൊല്ലുന്നു. മൂന്ന്, ഇസ്രായേൽ ജനത്തെ എണ്ണിയപ്പോൾ യാഗം കഴിച്ചില്ല, യാഗം കഴിക്കാതെ വെറുതെ അങ്ങോട്ട് എണ്ണി. ആ മൂന്ന് കാര്യങ്ങളാണ് അവന് വന്ന പിശക്. പക്ഷേ ഈ മൂന്നിലും അവൻ അനുതപിച്ച് അതിൽ നിന്ന് കർത്താവിൻ്റെ മുമ്പിൽ അവൻ അനുതപിച്ചു എന്ന് മാത്രമല്ല, അത് പിന്നെ തൻ്റെ ജീവിതത്തിൽ ഇല്ലാതെ അവൻ കാത്തു പരിപാലിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അനുസരണക്കേട് വരുന്നത്? നമ്മൾ കണ്ടു ദൈവത്തോടുള്ള സ്നേഹം ഇല്ലാത്തതുകൊണ്ട്. ദൈവത്തെക്കുറിച്ചൊരു ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അഭിഷേകത്തെയും അഭിഷിക്തന്മാരെയും ബഹുമാനിക്കുന്നതിൽ കുറവ് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് സ്നേഹമില്ല, രണ്ട് ബഹുമാനമില്ല. ഈ രണ്ട് കാര്യങ്ങളും ശൗലിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ല, എന്നാൽ ഇത് രണ്ടും ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു. എന്നാൽ ഇത് നമ്മൾ കാണുന്നത് പഴയ നിയമത്തിലാണ് അല്ലേ, കാരണം പ്രവൃത്തി അനുസരിച്ചാണ് അവിടെ പഴയ നിയമത്തിൽ കർത്താവ് ജനത്തോട് ഇടപെട്ടിരുന്നത് അല്ലേ. ദാവീദും ദാവീദ് എത്ര മനസ്താപം ഉള്ളവനായിട്ടാണ്, 51-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്കറിയാമല്ലേ എത്ര മാത്രം അവൻ അതിനു വേണ്ടി വീണ്ടും ദൈവത്തിൻ്റെ രക്ഷയുടെ സന്തോഷം നിന്ന് എടുത്തു കളയരുത് എന്നൊക്കെ പറഞ്ഞ് അല്ലേ, കർത്താവുമായിട്ടുള്ള ആ ബന്ധമാണ് അവന് വലിപ്പം വലുതായിട്ടുണ്ടായിരുന്നത്. ആ പുറമേ ഉള്ളതല്ല, ഹൃദയവും ഹൃദയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അവന് കൂടുതൽ കാര്യമായിട്ട് ചിന്തിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ പുതിയ നിയമത്തിൽ നമ്മുടെ പ്രവൃത്തി അനുസരിച്ചിട്ടല്ല കർത്താവ് നമ്മളോട് ഇടപെടുന്നത്. കാരണം എന്താ, ഇപ്പൊ പുതിയ നിയമമാണ്. പുതിയ നിയമപ്രകാരം എങ്ങനെയാണ് ദൈവം നമ്മളായിട്ട് ബന്ധപ്പെടുന്നത്? അത് യേശു നമുക്ക് പകരമായിട്ട് നമ്മുടെ അകൃത്യങ്ങളും നമ്മുടെ പാപങ്ങൾക്കും എല്ലാം വേണ്ടി യാഗമായി കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ ദൈവത്തോട് ബന്ധം അറ്റുപോകാതിരിക്കുന്നത്. പലതിലും തെറ്റ് വരുമെങ്കിലും എന്തില്ല, ദൈവമായിട്ടുള്ള ബന്ധത്തിനൊരു തടസ്സവുമില്ല. കാരണം നമ്മുടെ ഹൃദയത്തിൽ തന്നെ അവൻ വസിക്കുന്നു. ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് അവൻ വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വേറെ ആയി പോകുന്നില്ല, ബന്ധം അറ്റുപോകുന്നില്ല. നോക്കി റോമർ 8:2 നമ്മൾ കാണുന്നു, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ മൂന്നാം വാക്യം, സോറി മൂന്ന്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപ ജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപം നിമിത്തമാണ് അയച്ചത്, പാപ ജഡത്തിന്റെ സാദൃശ്യത്തിലാണ് അവൻ വന്നത്. എന്തിനു വേണ്ടിയാ? ജഡത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടതിനു വേണ്ടി. ഹല്ലേലൂയ, ജഡത്തിൽ ശിക്ഷ അനുഭവിക്കാനായിട്ടാണ് അവൻ പാപജഡത്തിന്റെ രൂപത്തിൽ അവൻ വന്നത്, ജഡത്തിൽ വന്നത് തന്നെ അതിനാണ്. അതുകൊണ്ട് നമുക്കിപ്പോ എന്ത് മനസ്സിലാക്കാം? ജഡത്തിൽ അവന് ശിക്ഷ വിധിച്ചോണ്ട് നമുക്കിപ്പോ ശിക്ഷയില്ല. എന്താണ് ശിക്ഷ? ബന്ധം പോകുന്നില്ല, പാപം മാറിപ്പോയി, നമുക്ക് നീതിയാണ് ലഭിച്ചിരിക്കുന്നത്, ദൈവത്തോടുള്ള നിരപ്പാണ് അതുമൂലം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അപ്പൊ നമുക്കിപ്പോ ഈ ബന്ധം ഉണ്ട് എന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. എങ്ങനെയാ ബന്ധം വന്നത്? യേശു നമുക്ക് പകരം ആ ശിക്ഷ ഏറ്റെടുത്തത് കൊണ്ടാണ് നമ്മുടെ ബന്ധം അറ്റുപോകാതിരിക്കുന്നത്. അത് നമുക്ക് വിശ്വസിക്കണം. അപ്പൊ ബന്ധം ഉണ്ടോ എന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അപ്പോസ്തല പ്രവൃത്തിയിൽ 3:26 നമ്മൾ കാണുന്നത്, 3:26 നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ
നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനെ അവനെ അയച്ചിരിക്കുന്നു. അകൃത്യങ്ങൾ നീങ്ങിയാലേ എന്ത് പറ്റുള്ളൂ? അനുഗ്രഹം വരുള്ളൂ. അനുഗ്രഹം വരണോ, അകൃത്യങ്ങൾ നീങ്ങണം. അകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ പാപം തന്നെ ചെയ്യുമ്പോഴും 70 വട്ടം ക്ഷമിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനും അത് ക്ഷമിച്ചു തരും. അതായത് നമ്മളെ കുറ്റക്കാരായിട്ട് നമ്മൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? അകൃത്യമുണ്ട്. അപ്പം നമ്മുടെ അകൃത്യം നീങ്ങി, അതായത് ആ ദൈവത്തോട് അടുക്കാതിരിക്കാൻ തടസ്സങ്ങളൊന്നും ഇല്ല, ദൈവം നമ്മളോട് ചേർന്നിരിക്കുന്നവനാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തില്ല? അകൃത്യം നമുക്ക് ഇല്ല എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം. അപ്പൊ അകൃത്യം നീങ്ങി എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. എന്നാലേ ദൈവത്തിന് നമ്മളെ, അതായത് ദൈവത്തിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ വഴിയിലല്ലാതെ പോകുന്നതിനെയാണ് അകൃത്യം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വഴികൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുമ്പോഴാണ് എനിക്ക് പറ്റും എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുകയും കർത്താവ് എന്നെ നിരപ്പിച്ചു, നീതീകരിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്താലല്ലാതെ നമുക്ക് അനുഗ്രഹം വരില്ല. അപ്പം ഞാൻ ഇപ്പോഴും ഒരു പാപിയായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന സമയത്ത് അനുഗ്രഹം വരില്ല. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഗ്രഹം എന്താണ്? അനുഗ്രഹം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും സാധിക്കും അല്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സാധ്യമായി വരും. അല്ലെങ്കിൽ അനുഗ്രഹം ഇല്ലെങ്കിൽ സാധ്യമാകില്ല. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ വളർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാ വിധത്തിലും. ഏതൊക്കെ വിധത്തിലാണ്? സി, നമ്മുടെ ഈ വിശ്വാസം കറക്റ്റാക്കി നമ്മൾ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് തന്നെ നമുക്ക് പീഡയുണ്ട് അല്ലേ? ശരിയല്ലേ? നമുക്ക് എപ്പോഴും ഒരു കുറ്റബോധമല്ലേ? അപ്പോൾ അത് പീഡയല്ലേ? മാനസികമായി ഒരു പീഡയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ധൈര്യമില്ല ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ. ഇപ്പം നേരത്തെ ശൗലിന് പറ്റിയ പ്രശ്നമാണത്. ശൗലിന് ധൈര്യമില്ല. ഗോലിയാത്തിനെ നേരിടുന്നതായിട്ടുള്ള സമയത്ത് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം അവനില്ല. അതാണ് അവനെ ഇന്നാക്റ്റീവ് ആക്കുന്നത്. അപ്പം നമ്മളും വൻ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ദൈവം എൻ്റെ കൂടെ ഉണ്ടോ എന്നുള്ള സംശയമാണ്. സോ അതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറേണ്ടത്. അപ്പോൾ എന്ത് സംഭവിക്കും? മേൽക്കുമേൽ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ തുടങ്ങും. അവർ ഗോഡ് ഇസ് എ ഗോഡ് ഹു മൾട്ടിപ്ലൈസ് എവറി ഗുഡ് തിങ്. നന്മയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ കിട്ടിയിട്ട് അങ്ങനെ നിൽക്കുന്നതല്ല, നന്മകളെ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവമാണ്. നന്മയുടെ മീതെ നന്മ കൊണ്ടുവരുന്ന ഒരു ദൈവമാണ്. ഇതാണോ അനുഗ്രഹം എന്ന് പറയത്തക്ക രീതിയിൽ നമ്മൾ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാനസികമായി നമ്മളൊരു ഒരുങ്ങണം, ദൈവത്തിൻ്റെ വചനത്തോട് നമ്മൾ ചേരണം. ശൗല് ദൈവവചനം സ്വീകരിച്ചില്ല, മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കി. നമ്മുടെ ജീവിതത്തിലും ദൈവവചനം ഇതാണെന്ന് അറിയുമ്പോൾ തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് പേരെ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ പോകുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? ദൈവത്തിൻ്റെ വഴി അല്ലാതെ യേശുവിൻ്റെ വഴി എന്ന് പറയാം. അപ്പം നമ്മൾ വെൻ വി ബിക്കം മോർ ആൻഡ് മോർ ലൈക്ക് ഹിം, യേശുവിനെ പോലെ ആകുക, പിതാവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് അത് നിവർത്തിക്കുക എന്നുള്ളതായിരുന്നു യേശുവിൻ്റെ മാർഗം. അപ്പം നമ്മുടെയും നിരപ്പുള്ളപ്പോൾ നമുക്ക് എന്തറിയാം? ദൈവത്തിൻ്റെ ഹിതം ഓരോ വിഷയങ്ങളിലും എന്താണെന്ന് നമുക്ക് അറിയാം. ദൈവവചനപ്രകാരം നമ്മുടെ മനസ്സിനെ നമ്മൾ പുതുക്കിയിട്ടുള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അനുസരണത്തിൻ്റെ മേൽ അനുസരണം നമുക്കുണ്ടാകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അവർ ലോർഡ് ഈസ് എ ഗ്രേറ്റ് ഗോഡ്, വലിയ ദൈവം, വലിയവ നമുക്ക് വേണ്ടി ചെയ്യണമെന്ന് അവൻ ആഗ്രഹമുണ്ട്. ഏറ്റെടുക്കുവാനുള്ള ആ മനസ്സിനുള്ള വിശാലതയാണ് നമുക്കാകെ വേണ്ടത്. ഹല്ലേലൂയ. ലെറ്റ് അസ് ബിലീവ് വിത്ത് അവർ ഹാർട്ട് ദാറ്റ് ഗോഡ് ഈസ് ഫോർ മീ.
എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്, എനിക്ക് നന്മ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവമാണ്, നന്മയുടെ മേൽ നന്മ കൊണ്ടുവരുന്ന ദൈവമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം, ഏറ്റെടുക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ വളരെ അനുഗ്രഹീതമായ ഒരു വചനം കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം 7 അതിശയകാര്യങ്ങളാൽ അത് വളരെ അത്ഭുതമായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. 7 അതിശയമായ കാര്യങ്ങളാൽ അത് അങ്ങേയറ്റം ശ്രദ്ധേയമായതായിരുന്നുവെന്ന് കാണാം. അതിൽ ഒന്നാമത്തെ കാര്യം, അവന്റെ തലയ്ക്ക് മീതെ ഒരു മേലെഴുത്ത് ഉണ്ടായിരുന്നു. നമുക്കറിയാം ആ മേലെഴുത്ത് എന്തായിരുന്നുവെന്ന്. നമുക്ക് യഹൂദന്മാരുടെ രാജാവായ യേശു എന്നായിരുന്നു ആ മേലെഴുത്ത്. അത് എബ്രായ, യവന, റോമ ഭാഷകളിൽ എഴുതിയിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ തന്നെ വിദ്വാൻമാർ വന്ന് ഹേരാദാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് തന്നെയാണ് ചോദിച്ചത്. അപ്പൊ വാസ്തവത്തിൽ യഹൂദന്മാരുടെ രാജാവ് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു. മത്തായിയുടെ സുവിശേഷം 27 അധ്യായം അതിന്റെ 11 വാക്യത്തിൽ പീലാത്തോസ് കർത്താവിനോട് ചോദിക്കുന്നു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന്. താൻ അതിന് കൊടുത്ത മറുപടി, ഞാൻ ആകുന്നു എന്ന് തന്നെയാണ്. നീ യഹൂദന്മാർ രാജാവാണോ എന്ന് ഉള്ള ചോദ്യത്തിന് താൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ആകുന്നു എന്ന്. അപ്പൊ വാസ്തവമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവ് തന്നെയാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം അതിന്റെ 20 വാക്യത്തിൽ നാം വായിക്കുന്നു, റോമ യവന ഭാഷകളിൽ, എബ്രായ റോമ യവന ഭാഷകളിൽ അവന്റെ തലയ്ക്ക് മീതെ യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് അവന്റെ കുറ്റസംഗതി എഴുതി അവന്റെ തലയ്ക്ക് മീതെ വെച്ചു എന്ന് മത്തായിയുടെ സുവിശേഷം 27 അധ്യായം അതിന് 37 വാക്യത്തിലും കാണുന്നു. റോമ യവന ഭാഷകളിൽ, എബ്രായ റോമ യവന ഭാഷകളിൽ യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് അവന്റെ കുറ്റസംഗതി എഴുതി അവന്റെ തലയ്ക്ക് മീതെ വെച്ചു. വളരെ വിചിത്രമായ ഒരു കാര്യമാണ്, യഹൂദന്മാരാൽ കൊല്ലപ്പെടുവാൻ അല്ലെങ്കിൽ അവരുടെ കുറ്റാരോപണം ആണ് യേശുവിനെ ക്രൂശിലേക്ക് നയിച്ചത്. അങ്ങനെയുള്ളവരുടെ രാജാവിനെയാണ് അവർ ക്രൂശിച്ചതെന്ന് ഇവിടെ വ്യക്തമാകുന്നു. വാസ്തവത്തിൽ കർത്താവായ യേശുവിന്റെ ആ വലിയ അധികാരം, യഹൂദന്മാരുടെ മേലുള്ളതായ തൻ്റെ ആ വലിയ അധികാരവും അംഗീകാരവും ഇവിടെ തനിക്കുണ്ട് എന്ന് ഇത് വ്യക്തമാക്കുന്നു. അപ്പൊ എക്കാലത്തെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരത്തെയാണ്, യഹൂദന്മാരുടെ മേൽ തനിക്കുള്ളതായ അധികാരത്തെയാണ് അത് കാണിക്കുന്നതെന്ന് കാണുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ എക്കാലത്തെയും പ്രത്യേകം ലഭിച്ചിരിക്കുന്നതായ വലിയ ഒരു അംഗീകാരം തന്നെയാണ് തൻ്റെ മരണ ക്രൂശിന്റെ മുകളിൽ പോലും യഹൂദന്മാരുടെ രാജാവ് എന്നുള്ളതായ മേലെടുത്ത്. അവൻ യഹൂദന്മാരെ മാത്രമല്ല മുഴുസഭയുടെ മേൽ ഉള്ളതായ അവന്റെ മേൽക്കോയ്മയുടെ ഒരു മാതൃകയും അവിടെ കാണുവാനായിട്ട് കഴിയും. മുഴു സഭയുടെയും മേലുള്ള അവന്റെ അധികാരം, വീണ്ടും നമുക്ക് നോക്കാം, സർവ ലോകത്തിന്മേലും തനിക്കുള്ള മേൽക്കോയ്മയുടെ ഒരു ആമുഖമായി തന്നെ കാണാവുന്നതാണ്. സർവ ലോകത്തിന്മേലുള്ളതായ തനിക്കുള്ളതായ ആ മേൽക്കോയ്മ തൻ്റെ ആധിപത്യത്തിന്റെ ഒരു ആമുഖമായിട്ട് കാണാവുന്നതാണ്. അവൻ നമ്മുടെ ഹൃദയത്തിലെ നമ്മുടെ രാജാവാകുന്നുവല്ലോ, അവനാകുന്നുവല്ലോ നമ്മുടെ ഹൃദയത്തിലെ നമ്മുടെ കർത്താവ്. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ കഴിയും കള്ളന്മാരുടെ സംഭാഷണം. നമ്മുടെ വായിക്കുന്നു, തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നീ നിന്നെ തന്നെയും നിങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട് ദുഷ്പ്രവൃത്തിക തൂക്കിയതായ രണ്ട് കള്ളന്മാരും അവൻ ദുഷിച്ചുവെന്ന് കാണുന്നു. എന്നാൽ ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായം അതിന് 39 മുതൽ 42 വരെയുള്ള വാക്യത്തിൽ ഇവിടെ തൂക്കിയതായ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ എന്ന് ചോദിച്ചു. താൻ പറയുകയാണ്, നീ നിന്നെ തന്നെയും നിങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞു അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു,
സമശിക്ഷാവധിയിൽ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ എന്ന് ചോദിക്കുവാൻ ഇടവന്നു. നാമോ മോശമായിട്ട് യോഗ്യമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ, യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു തൂക്കിയതായ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തന് എങ്ങനെയാണ് ഈ തിരിച്ചറിവുണ്ടായത്? വളരെ അതിശയമായിട്ട് തോന്നാം. കാരണം തന്നോടൊപ്പം അതേ ക്രൂശിൽ, മറ്റൊരു ക്രൂശിൽ കിടന്നുകൊണ്ട് മരിക്കുന്നതായ ഒരു വ്യക്തിയോട് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് ചോദിക്കുവാനായുള്ള കാര്യം, ആ ഒരു ബോധം അവനെങ്ങനെ ഉണ്ടായി? പ്രായശ്ചിത്ത മരണത്തിന്റെ അതിവേദന നമ്മുടെ രക്ഷിതാവ് അനുഭവിക്കുന്നതായ സമയത്ത് പോലും തന്നിൽ വിശ്വാസം അർപ്പിക്കുന്നതായ ഒരുവന്റെ അനുഭവത്തോടുള്ള തന്റെ പ്രതികരണവും തന്റെ മഹത്വവും നമുക്കിവിടെ കാണുവാൻ കഴിയും. ആ കള്ളൻ ക്രൂശിൽ കണ്ടത് തന്റെ രക്ഷിക്കുവാനുള്ള ശക്തിയാണ്. തന്റെ നിസ്സഹായ അവസ്ഥയല്ല അവൻ കണ്ടത്. പിന്നെയോ, ഇവനെ രക്ഷിപ്പാനായിട്ട് കഴിയും, രക്ഷകനാണെന്ന് അറിയുവാൻ, ആ ശക്തി ഗ്രഹിക്കുവാൻ തനിക്ക് കഴിഞ്ഞു. അത് കാണുവാൻ നമുക്കും കഴിഞ്ഞതാണല്ലോ നമ്മുടെയും അനുഗ്രഹം. ക്രൂശിൽ കിടന്നുകൊണ്ട് തന്നോടൊപ്പം മരണത്തെ അഭിമുഖീകരിക്കുന്നതായ ആ വ്യക്തിയോട്, ക്രിസ്തുവിനോട് ഇപ്രകാരം പറയുവാനായുള്ള വലിയൊരു ഭാഗ്യം ആ കള്ളനെ ലഭിച്ചു. നമുക്കും കർത്താവ് ആരാണെന്ന് അറിയുവാനായുള്ള വലിയ ഭാഗ്യം ദൈവദാനമായിട്ട് തന്നു. അവനാരാണെന്ന് അറിയുവാൻ, അവൻ നമ്മെ രക്ഷിക്കുവാനായിട്ട് കഴിയുന്നവനാണെന്ന് അറിയുവാൻ, അവൻ രക്ഷകനാണെന്ന് അറിയുവാനായിട്ട് ഇടയായി തീർന്നു. ക്രൂശിൽ വെച്ച ആ ഒരു കള്ളൻ ലഭിച്ചതായ വലിയൊരു അഭാഗ്യം വീണ്ടും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നട്ടിച്ച സമയത്ത് ഇരുട്ട് ഉണ്ടായി എന്ന് വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നത് നമ്മളിങ്ങനെയാണ്, 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് എല്ലാം ഇരുട്ടുണ്ടായി. ഇപ്പൊ 6 മണി മുതൽ 9 മണി നേരം വരെ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ ദേശത്ത് ഇരുട്ടുണ്ടായി എന്നാണ് കാണുന്നത്. ക്രിസ്തുവിന്റെ അതിശയത്തെ, അത്ഭുതത്തെ വെളിപ്പെടുത്തുന്നതാണ് ഇത്. പ്രകൃതിയുടെ മേൽ തനിക്കുള്ളതായ അധികാരം, താൻ ദൈവപുത്രനാണെന്നുള്ളതായ ആ വലിയ അധികാരം, ഉച്ചയ്ക്ക് നട്ടിച്ച സമയത്ത് ഉണ്ടായതായ ഇരുട്ട്, 12 മതിൽ ഉച്ചയ്ക്ക് എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ ഇരുട്ടുണ്ടായി. വീണ്ടും നമുക്ക് കാണാൻ കഴിയും, 4-ാമതായിട്ട് കാണാൻ കഴിയും, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 51-ാം വാക്യത്തിൽ, അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽത്തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. ഇത് കാണിക്കുന്നത് പ്രതീകാത്മകമായ ഒരു യുഗപര്യവസാനത്തിന്റെ മഹനീയമായ മാതൃക ഇപ്പോൾ അവസാനിച്ചു എന്ന് കാണിക്കുന്നു. ഇതുവരെയും പ്രതീകാത്മകമായ കാര്യങ്ങളാൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഉണ്ടായതായ സംവിധാനങ്ങളുടെ ആ പര്യവസാനമായിട്ട് ഇതിനെ കാണുവാനായിട്ട് കഴിയും. ഇപ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുണ്ടായിരുന്നതായ ആ മൂടുപടം നീങ്ങിപ്പോയി, നേരിട്ട് ദൈവത്തോട് അടുത്തു ചെല്ലുവാനായിട്ട് സാധ്യമായി എന്ന് വചനം പറയുന്നു. അത്യുന്നതനായവനെയും നമ്മെയും തമ്മിൽ അടച്ചു വെച്ചിരുന്ന എല്ലാ തടസ്സങ്ങളെയും, അതുപോലെ തന്നെ ആ മരിച്ചുകൊണ്ടിരിക്കുന്നതായ അരക്ഷകൻ കീറിക്കളഞ്ഞു. ഒരു സഭോസലൻ പറയുന്നുണ്ട്, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തനജെടുത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. ദൈവാലയത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാനായുള്ള വലിയൊരു അവസരത്തെ, മുഖാന്തരത്തെ അവൻ നമുക്കായിട്ട് ഒരുക്കി തന്നു എന്ന് അവിടെ കാണുന്നു. ഏർപ്പാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളയുവാനായിട്ട് ഇടയായി തീർന്നു. വീണ്ടും എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി, അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനവും ഉണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളും അല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. അന്യന്മാരും പരദേശികളും
അല്ലാതെ മാറി നിന്നതായ നമ്മയെയും വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും ആക്കി തീർക്കുവാനായിട്ട് ക്രൂശന്മേൽ അവൻ ശത്രുത്വം ഇല്ലാതാക്കി. നമ്മുടെ കർത്താവ് ശത്രുത്വം ഇല്ലാതാക്കി. ദേവാലയത്തിന്റെ തിരശീല മേൽത്തൊട്ട് അടിയോളം നീങ്ങിപ്പോയി. ദൈവത്തോടും മനുഷ്യർക്കും ഉണ്ടായിരുന്നതായ ആ വലിയ മൂടുപടം മാറി സ്വതന്ത്രമായിട്ട് ദൈവത്തെ ആരാധിക്കുവാനായുള്ള അവസരത്തെ അവൻ ഒരുക്കി തന്നു. വീണ്ടും അഞ്ചാമതായിട്ട് നാം കാണുന്നുണ്ട് ഭൂമി കുലുങ്ങിയെന്ന്. പത്താട് സുവിശേഷം 27-ാം അധ്യായം 52-ാം വാക്യത്തിൽ കാണുന്നു. ഈ ലോകത്തിന്മേലുള്ള ക്രിസ്തുവിന്റെ ആധിപത്യമാണ് ഇവിടെ കാണുന്നത്. അവൻ ഭൂമി കുലുങ്ങി. അവന്റെ മരണത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. ഭൂമി കുലുങ്ങി. വീണ്ടും നാം കാണുന്നു കല്ലറകൾ തുറന്നു എന്ന് വായിക്കുന്നു. പത്താട് സുവിശേഷം തന്നെ 27-ാം അധ്യായം 52-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുത്ഥാനത്തെ ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷരായി. കല്ലറകൾ തുറന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണ വേളയിൽ തന്നെയാണ്. എന്നാൽ തുറന്നു കിടക്കുന്നതായ കല്ലറ അടയ്ക്കുവാനായിട്ട് ആർക്കും കഴിയാത്തതായ ഒരു സന്ദർഭമായിരുന്നു അത്. കാരണം ശബത്ത് നാളിൽ കല്ലറ തുറക്കപ്പെട്ട് കണ്ടാലും ആർക്കും ചെന്ന് അത് അടയ്ക്കുവാനായിട്ട് അധികാരമില്ല, കഴിയുമായിരുന്നു. അവിടെ ഇതാ ഈ കല്ലറകൾ, വിശുദ്ധന്മാരുടെ പലരുടെയും കല്ലറകൾ തുറക്കപ്പെട്ടു. എന്നാൽ നിദ്ര പ്രാപിച്ചവർ പലരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാന ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. മരുന്മാരും നിശ്ചയിക്കപ്പെട്ട നാളിൽ ഉയർക്കും ഒരു മാതൃക പ്രതിനിധികളായിരുന്നു അവരെന്ന് കാണാൻ കഴിയും. എല്ലാ വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേറ്റായിട്ട് കാണുന്നില്ല. എന്നാൽ ഇവിടെ ഒരു കാര്യം കാണിക്കുന്നു, അതിൽപ്പെട്ടതായ കുറെ നിൽക്കുന്നത് ഒരു മാതൃക പ്രതിനിധികൾ എന്ന രീതിയിൽ മരിച്ചുപോയ എല്ലാവരും എന്നതിന്റെ പ്രതിനിധികളായിട്ട് അതിന്റെ അവൻ ദൈവത്തനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. ഇവിടെ നാം കാണുന്നു അവൻ ദൈവപുത്രൻ ആയിരുന്നു സത്യം എന്ന് പറഞ്ഞ്. ഇവിടെ ദൈവത്തിന്റെ മക്കളെന്നും ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ അവനാകുന്നു എന്ന് കാണാം. ദൈവത്തിന്റെ മക്കൾ എന്ന് പറയും മുതനായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവത്തനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. കാരണം ശതാധിപൻ ഭയപ്പെടുവാനുണ്ടായ കാരണം താൻ ക്രൂശിക്കുവാനായിട്ട് ചുമതല താൻ നേതൃത്വം നൽകിയത് ദൈവത്തിന്റെ പുത്രനെ ക്രൂശിക്കുവാൻ ആയിരുന്നു എന്ന് ക്രൂശിച്ചായിരുന്നു എന്ന് ഓർത്തപ്പോൾ, ദൈവത്തിന്റെ പുത്രനെയാണ് ക്രൂശിച്ചതെന്ന് ഓർത്തപ്പോൾ അവൻ ഭയപ്പെട്ടു. കാരണം ഭൂകമ്പം മുതലായ സംഭവിച്ചൊക്കെയും അവൻ കണ്ടപ്പോൾ ഭയപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. ശതാധിപന്റെ സാക്ഷ്യം വിപരീതമായ അനുഭവം തന്നെയാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ബോധ്യപ്പെടുത്തുന്നതായ ശക്തിയുടെ ഒരു ചരിത്രം ഒരു ചിത്രമാക്ക കൂടെ കാണുവാനായിട്ട് കഴിയും. നമുക്കും ഈ ബോധ്യപ്പെടുത്തുന്ന ശക്തി അനുഭവിച്ച് ആയതിനാൽ നമുക്കതിന്റെ രഹസ്യം അവൻ ദൈവപുത്രനാണെന്ന് അറിയുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. അവൻ ദൈവപുത്രനാണ്, അവൻ സത്യദൈവമാണ്, അവൻ നിത്യജീവനാണ്. അവൻ തന്നെയാകുന്നു അഖിലാണ്ടത്തിന്റെ കാരണഭൂതൻ. അവന്റെ മരണത്തിങ്കൽ സംഭവിച്ചതായ ഈ 7 അതിശയങ്ങൾ അവന്റെ ക്രൂശ മരണത്തെ അത് വലിയ നിസ്തുല്യ സംഭവമാക്കി മാറ്റി. പിന്നെയും അനേക അത്ഭുതങ്ങൾ അതിലൂടെ കാണാൻ കഴിയും. എന്നാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ ഒരു 7 കാര്യങ്ങളെ കാണുവാനായിട്ട് കഴിയും. കാരണം നമ്മുടെ കണ്ടു, ഒന്നാമതായിട്ട് നാം കണ്ടു ഒരു ക്രൂശിക്കപ്പെടുന്ന ആ ഒരു വ്യക്തിയുടെ തലയ്ക്ക് മേയ്ത് അവൻ യഹൂദന്മാരുടെ രാജാവ് എന്നുള്ളതായ ഒരു മേലെഴുത്ത്. അത് എബ്രായ യവന റോമ ഭാഷകളിൽ എഴുതിയതായ മേലെഴുത്ത്. അവർ പീലാത്തോസിനോട് പോയിട്ട് വീണ്ടും പറയുന്നുണ്ട് അവൻ അങ്ങനെ പറഞ്ഞു എന്ന് എഴുതണമെന്ന്. എന്നാൽ അത് കൂട്ടാക്കുവാൻ പീലാത്തോസ് തയ്യാറായില്ല. ഞാൻ എഴുതിയത് എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചയച്ചു. അവർ തന്നെയാണ് അവർ രാജാവിനെ ക്രൂശിച്ചത്. അവൻ രാജാവ് തന്നെയാണ്. കർത്താപ്രകാരം പറഞ്ഞു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിനെ ഞാനാകുന്നു എന്ന് മറുപടി പറഞ്ഞു. അവൻ അനേക കാര്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞില്ല. കർത്താവ് പിലാത്തോസിന്റെ പല ചോദ്യങ്ങൾക്കും മൗനമായി നിന്നു. എന്നാൽ ഈ ഒരു കാര്യത്തിന് ഉത്തരം നൽകി, നീ യഹൂദന്മാർ രാജാവാകുന്നോ എന്നുള്ള ചോദ്യത്തിന് ഞാനാകുന്നു എന്ന് പറഞ്ഞു. അവൻ രാജാതിരാജാവും അവൻ കർത്താതികർത്താവും മഹത്വാനും ആകുന്നു. ഒരു നാൾ അവൻ രാജാതിരാജാവായിട്ട് ഈ ഭൂമിയെ വീണ്ടും
ന്യായം വിധിക്കുവാൻ നേരോടെ ഭരണം നടത്തുവാൻ മടങ്ങി വരുവാൻ ഉള്ളവനാണ്. അവൻ തന്നെയാണ് രാജാദി രാജാവ്. വീണ്ടും കള്ളന്മാരുടെ സംഭാഷണം, തന്നോടൊപ്പം ക്രൂശിൽ കിടന്ന് പ്രാണനെ വെടിയുന്നതായ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ധീരായുധം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറയുവാനായുള്ള ആ കൃപ ആ വ്യക്തിക്ക് ലഭിച്ചത് വലിയതായൊരു അതിശയം തന്നെയാണ്. വീണ്ടും നാം കണ്ടു, നട്ടുച്ച 12 മണി നേരം മുതൽ 3 മണി നേരം വരെയും ദേശത്ത് വലിയ ഇരുട്ട് വ്യാപിച്ചു. പ്രകൃതിയുടെ മേൽ കർത്താവുണ്ടായ അധികാരത്തെ അത് കാണിക്കുന്നു. വീണ്ടും കാണുന്നു, മന്ദിരത്തിലെ തിരശീല മേൽത്തൊട്ട് അടിയോളം കീറിപ്പോയി. അത് അടിയിൽ നിന്ന് മേലോട്ട് കീറിയതാണെന്ന് ഒരിക്കൽ മനുഷ്യകരങ്ങളുടെ പ്രവർത്തനമാണെന്ന് കാണാൻ കഴിയും. എന്നാൽ ഇത്രയും കട്ടിയുള്ളതായ, ഇത്രയും തിക്നെസ് ഉള്ളതായ ഈ തിരശീല, അതിവിശുദ്ധ സ്ഥലത്തെ വിശുദ്ധ സ്ഥലവുമായിട്ട് വേർതിരിച്ചിരുന്നതായ തിരശീല മേൽത്തൊട്ട് അടിയോളം കീറിപ്പോയെന്ന് പറയുമ്പോൾ ഇനിയുള്ളതായ പൗരോഹിത്യ ശുശ്രൂഷകളും അതുപോലെ തന്നെ സിംബോളിക്കളായിട്ടുള്ള ആരാധന ക്രമങ്ങളൊക്കെയും അവസാനിച്ചു. ദൈവമായിട്ട് മനുഷ്യർക്കുണ്ടായിരുന്നതായ ആ വേർപാടിന്റെ നടുച്ചുവർ ക്രൂശിന്മേൽ വെച്ച് തകർക്കപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്നതായ ഒരു വലിയ അത്ഭുതം. വീണ്ടും നാം കാണുന്നു, ഭൂമി കുലുങ്ങി. താവിന്റെ മരണത്തെങ്കിൽ ഈ ഭൂമി കുലുങ്ങി. അതുമാത്രമല്ല, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു, കല്ലറകൾ തുറന്നു. വീണ്ടും ശതാധിപൻ പറയുന്നു, നീ വാസ്തവമായിട്ട്, ഇവൻ വാസ്തവമായിട്ടും അവൻ ദൈവത്തിനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. നാം ആരാധിക്കുന്നവൻ, നമ്മുടെ കർത്താവ്, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, അവൻ മരണത്തിലും അതുല്യവാനായിരുന്നു. അവൻ്റെ ജീവിതം അതുല്യമായിരുന്നു, അതിൻ്റെ ക്രൂശമരണം അതുല്യമായിരുന്നു, അതിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും അതുല്യമായിരുന്നു. അവനെന്നും ജീവിക്കുന്നു, അവൻ ഈ രാജാവായിട്ട് വീണ്ടും വരുന്നവൻ കൂടിയാണ്. നമ്മുടെ കർത്താവ് വാസ്തവമായിട്ട് രാജാവ് തന്നെയാണ്. നമ്മുടെയും ലോകത്തിൻ്റെയും യഹൂദജനത്തിൻ്റെയും ഏവരുടെയും അധികാരം കയ്യിലുള്ളവൻ അവൻ തന്നെയാണ്. യുവജനാൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ ഈ മീറ്റിങ്ങിലുടനീളം വ്യാപരിച്ചാനായ ദൈവത്തെ സ്തുതിക്കാം. അതുപോലെ നമ്മുടെ ഉക്കുറുവിൻ്റെ മരുമകളുടെ പ്രസവം നാളെയാണ്, നാളെ ഓപ്പറേഷനാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ഉക്കുറു പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. അതിപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവമേ, ഞങ്ങളുടെ സന്നിധിയിൽ സമാധാനത്തോടെ കൂടി വരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് കൂടി വരാൻ സാധിച്ച എല്ലാവർക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദേശുക്കുറിൻ്റെ മരുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിൻ്റെ മകളുടെ ഈ പ്രത്യേക അവസ്ഥയിൽ അവിടുത്തെ കൃപയും കരുതലും കാവലും നിന്റെ മകളോട് കൂടെ ഇരിക്കുന്ന കർത്താവേ, അവളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും എല്ലാം ഞങ്ങൾ തിരുസേനയിൽ സമർപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ അദൃശ്യകരം അവരോടെല്ലാം കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട അവർ പൈതലിനെ അവർക്ക് നിന്റെ മകൾക്ക് നൽകുന്നതിന് ആ സ്തോത്രം, പൂർണ്ണ ആരോഗ്യം സുഖമുള്ളവളായിരുന്നു ആത്മാക്ക് എത്രയും പെട്ടെന്ന് ഭാഗത്തിലേക്ക് മടങ്ങുന്നതിനിടയാകുന്നതിന് ആ സ്തോത്രം കർത്താവേ, എല്ലാ വിധത്തിലും നിങ്ങളവളെ അനുഗ്രഹിക്കുന്നു കർത്താവേ. കൂടെ നിന്ന് എല്ലാവർക്കും അതിന് സ്തുതിക്കുന്നു കർത്താവേ. കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം കർത്താവേ. എല്ലാം നല്ല മണലും ഇടവെത്തുപോലെ ആകട്ടെ. പ്രാർത്ഥന കേട്ടതിന് ആ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.